ഹലോ, ഹായ്, നമസ്തേ, നമസ്കാരം. പലപ്പോഴും നമുക്ക് ചില ആഹാര സാധനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും. അതെ, ഞാൻ മാങ്ങയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത്. വെറും മാങ്ങയല്ല കേട്ടോ, നല്ല പുളിയുള്ള പച്ചമാങ്ങ. ഇനി വെറും പച്ചമാങ്ങയുമല്ല, ഉപ്പിലിട്ട പച്ചമാങ്ങ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ വായിൽ കപ്പലോടുന്നുണ്ടാവും അല്ലേ. കറി വിത്ത് അമ്മയിൽ ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ ഉപ്പുമാങ്ങ ഉരുട്ടിയ ചമ്മന്തി. ഈ ഉപ്പുമാങ്ങ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ, ഒരു ഉപ്പുമാങ്ങയുടെ ദശ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അണ്ടിയൊക്കെ മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഉപ്പുമാങ്ങ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇതുപോലെതാണ് ഉപ്പുമാങ്ങ. ഇതൊരു ഒരു മാസത്തോളം നമ്മൾ പച്ചമാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് തേങ്ങ ഒരു 6 ടേബിൾ സ്പൂൺ, അത് തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 6 പച്ചമുളക്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ഒരു 6 ചെറിയ ഉള്ളി, 3 കറിവേപ്പില, 1 ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് എപ്പോഴും നമ്മൾ നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഉപ്പുമാങ്ങയ്ക്ക് ഓൾറെഡി ഉപ്പുള്ളതാണല്ലോ. അപ്പോൾ ആദ്യം മിക്സിൻ്റെ ഒരു ചെറിയ ജാറിലേക്ക് നമുക്ക് മാങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ആ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മുടെ പച്ചമുളക്, അതിൻ്റെ കൂടെ ആ ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമുക്ക് ഫൈൻ പേസ്റ്റായിട്ടൊന്നും വരേണ്ട, ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് എടുക്കണം. അപ്പോൾ ഇത് നമ്മളിപ്പം അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആ തേങ്ങ കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കാം. ആ തേങ്ങ തിരുമ്പിയതും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഉപ്പുമാങ്ങയ്ക്ക് ശരിക്കും ഉപ്പുണ്ടല്ലോ, പിന്നെ നമ്മൾ വേണമെങ്കിൽ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇനി നമുക്കിതൊന്നുകൂടെ അരച്ചെടുക്കാം. 2-3 കറിവേപ്പില എടുത്ത് വെച്ചുകൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു. ഇപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്, ഈ ഒരു പരുവത്തിന് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പം നമുക്ക് ഉരുട്ടിയെടുക്കേണ്ട ചമ്മന്തിയാണല്ലോ, അപ്പം നമുക്കിനി ഇത് ഉരുട്ടി എടുക്കാം. ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ഒരു കോമ്പിനേഷനാണ്. ഉപ്പ് നമുക്ക് ആവശ്യത്തിനുണ്ട്, അഡീഷണലായിട്ട് ഉപ്പൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇന്നത്തെ അമ്മയുടെ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇമെയിൽ വഴിയും മെസ്സേജ് ആയും ഫീഡ്ബാക്ക് ആയും ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഞങ്ങൾക്കുള്ള പ്രചോദനവും. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അമ്മയും ഞാനും മറ്റൊരു വിഭവവുമായി ഉടൻ തന്നെ എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.